ആയിട്ട് കേരള ടു നേപ്പാൾ പോവാൻ ഒരു വണ്ടിയിൽ കാലെടുത്ത് വെച്ചത് കുന്നിക്കൂട് എന്നൊരു സ്ഥലത്താണ്. അപ്പം അവിടെ നിന്നിട്ട് വണ്ടി കയറി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് തോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമേ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന പുതിയ പുതിയ ഓരോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറിച്ച് കേരള ടു നേപ്പാളിനെ കുറിച്ചുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ മാർച്ച് മാസം 1-ാം തീയതി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഒരു 20 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നൊരു കഥയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. വീഡിയോ ലെങ്ത് കാരണം ആരും അങ്ങനെ കാണത്തില്ലെന്നുണ്ടെങ്കിൽ 2-3 പാർട്ടായിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 15 ദിവസമായിട്ടുള്ളൂ. അപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് നേരെ പോകാനുള്ള പരിപാടിയിലാണ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ യാത്ര പോകാനുള്ളൊരു തീരുമാനമെടുത്തു. അപ്പം മാർച്ച് മാസം 1-ാം തീയതി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം രാവിലെ ഞാൻ എണീറ്റു, അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം റെഡിയാക്കി ഒരു 4 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു. അപ്പം 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോഴത്തേക്കിനും മൈൻഡ് സെറ്റായി. 4 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് നേരെ പുലമണ്ണ് അവിടെ പോയിട്ട് അവിടെ നേരെ തെങ്കാശി തമിഴ്നാട് ബോർഡറിലോട്ട് ഒരുപാട് ലോറികൾ പോകുന്നുണ്ട്. ഞാൻ ഒരു വർഷം മുന്നേ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചുള്ള കാര്യം തന്നെ അത്. അങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് പുറത്തു പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത് നമ്മുടെ താഴെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ഗോഡൗൺ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ആന്ധ്രാപ്രദേശ് വണ്ടി ഇറക്കുന്ന AP. അപ്പം ഞാൻ പോയിട്ട് അപ്പം എൻ്റെ വാപ്പാടെ കൂട്ടുകാരനാണ് ആ പുള്ളി. അങ്ങനെ ഞാൻ പറഞ്ഞു അനീഷ് എന്നാണ് പേര് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി അടപ്പുണ്ടോ എന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വാപ്പ രാവിലെ വൈകിട്ട് ഉച്ചയായപ്പോഴത്തേക്കും അപ്പം തന്നെ ഇറങ്ങിപ്പോയിട്ട് ചോദിച്ചു. അപ്പം ഇതിപ്പോൾ എപ്പോഴാണ് പോകുന്നത്, എൻ്റെ ചെറുക്കൻ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ആ അപ്പം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കയറ്റി വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ലോഡ് ഇറക്കി തീരാൻ താമസം എടുക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു വൈകിട്ട് ഒരു 6-7 മണിയൊക്കെ ആവുമെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. ആ അപ്പോഴത്തേക്കിനും 4 മണിക്കുള്ള പ്ലാൻ മാറ്റി. എന്നാൽ ആന്ധ്രാപ്രദേശ് പോകാന്നുണ്ടെങ്കിൽ അവർ മധുര ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി. ഒരു 5-6 മണിയായപ്പോഴത്തേക്കിനും എണീറ്റിട്ട് വണ്ടി പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ പാലം വരുന്നു പോകാമെന്ന് പറഞ്ഞാൽ നേരെ പാലത്തിലോട്ട് പോവുക. പാലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അങ്ങോട്ട് പോവുക. പോകാനായിട്ട് നമ്മുടെ ഷെബിൻ എന്ന് പറഞ്ഞാൽ, ആ പുള്ളിയിരുന്ന ഷെബിൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, ഈ ബൂമർ എന്നാണ് കേട്ടോ പേര്. ബൂമർ എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഷെബിൻ അണ്ണനും പിന്നെ അതുപോലെ തന്നെ നിസാം അണ്ണനും പിന്നെ കുന്നിക്കോളുള്ളൊരു ഷഹൻഷായിക്കാൻ തോന്നുന്നു, ഷഹൻഷായി പേരെ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്കിനും ഞാൻ ബൂമണ്ണ ഇന്നാണ് ഞാൻ പോകുന്നത്, വണ്ടി അവിടെ നിന്നും സെറ്റായിട്ടില്ല, ഇപ്പം 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും പോകുന്നത്, അവരുടെ കൂടെ അരിയെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ബൂമണ്ണൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ എവിടെയാണ് പോകുന്നത്. ഞാൻ എൻ്റെ റൂട്ട് മാപ്പൊക്കെ കാണിച്ചു കൊടുത്തു, ഞാൻ നേപ്പാൾ ഇങ്ങനെ പോവുക എന്നുള്ളത്, ഇവിടെ നിന്ന് മധുര അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. അപ്പം ബൂമണ്ണൻ്റെ അടുത്ത് പറഞ്ഞു ആ ഓക്കെ നീ ഇവിടെ പോയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള വഴി പറഞ്ഞതാണ്, അപ്പം മധുര പോകണ്ട, മധുര ടച്ച് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പോകാണോ എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞതാണ്. അപ്പം ഞാനൊക്കെ അത് കേട്ട് അപ്പോഴത്തേക്കിനും ഈ കൂടെ നിൽക്കുന്നൊരു പുള്ളി പറഞ്ഞു ആ നീ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ മധുര വഴി പോകണമെന്നുള്ളതാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അന്നാ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഒരു ഇക്കാട് ഒരു വണ്ടി മധുരയിലോട്ട് പോകുന്നുണ്ട് രാത്രി, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞ എന്നാ ഒന്ന് വിളിക്ക്. അപ്പം ഒന്ന് കുറച്ചും കൂടെ ഇത് ഹാപ്പിയായി. അത് മലയാളി വണ്ടിയോടാ നിനക്ക് സുഖമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ആ പോവാണല്ലേ, പോവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിളിക്ക് നമുക്ക് പോവാം, അവരുടെ കൂടെ പോവാന്നുള്ള ഇതിൽ ഇതാക്കി. അങ്ങനെ ആ പുള്ളി നേരെ വിളിച്ചിട്ട് ഇക്ക എവിടെയാ നമ്മുടെ ഒരു ചെറുക്കൻ ഇങ്ങനെ നേപ്പാളിൽ ഇങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ട്, അപ്പം അവനെ കൂടെ ഒന്ന് ആക്കാവോന്ന് വിളിച്ചു. അവൻ പറഞ്ഞാൽ എന്താ അതിനാക്കാമെന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാം റെഡിയാണ്, നീ ഒരു കാര്യം ചെയ്യും വീട്ടിൽ പോയി ബാഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാനങ്ങനെ നേരെ വീട്ടിൽ വന്ന് ബാഗ് എടുത്ത്, അപ്പോൾ ആ ട്രിപ്പ് ഇവരുടെ കൂടെ പോക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ വന്നു. ഇവരുടെ കൂടെ ഒരു വണ്ടി കിട്ടി. അത് ആ വണ്ടി പ്രത്യേകിച്ച് ചുമ്മാ പാലം വരെ നടക്കാൻ പോയ എനിക്ക് വേറൊരാൾ വഴി, അത് മുന്നേ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല, അപ്പം തന്നെ പറഞ്ഞ് ഒരു വണ്ടി റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ ബാഗെല്ലാം എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ആകെ സീൻ, എല്ലാവരും വിഷമിച്ച് ഭയങ്കര ഇതായിട്ട്, ഒറ്റയ്ക്കല്ലേ പോകണം.
വിഷമിച്ചിരിക്കണം നിന്ന് അമ്മ സത്യം പറഞ്ഞ ഗൾഫിൽ പോകുന്നൊരു മൂഡ് എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഞാൻ പിന്നെ വന്ന് പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിട്ട് അമ്മ അമ്മായി സത്യം പറയാം അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഇത് പറഞ്ഞ ഭയങ്കര കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വന്നു. സംഭവം അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്താ പോകുന്നത് ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ എന്തെങ്കിലും ആവുമോ തിരിച്ച് വരുമോ എന്ന് പോലും ഒരു ഉദ്ദേശമില്ലാത്തുള്ളൊരു ഇതിലാണ് പോകുന്നത്. പക്ഷെ അത് പോയേ പറ്റൂ എന്നുള്ള ഇതുകൊണ്ട് പോയതാണ്. അങ്ങനെ ആകെ വിഷമിച്ച് കരനെ കണ്ണും നിറഞ്ഞ് പിന്നെ ഇറങ്ങി ഇറങ്ങി നേരെ പാലത്തിൽ പോയി ആ പുള്ളിയെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ആ പുള്ളി കുന്നിക്കോടാണ് അവരുടെ വീട്. അപ്പം ആ പുള്ളി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് യാത്ര കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ പോയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം വന്ന് അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് അവിടെ നിന്നിട്ട് ആ ലോറിക്കാർ രണ്ടുപേർ വന്ന് അവിടെ നിന്നാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് കേരള ടു നേപ്പാൾ പോവാൻ ഒരു വണ്ടിയിൽ കാലെടുത്ത് വെച്ചത് കുന്നിക്കോട് എന്ന സ്ഥലത്താണ്. അപ്പം അവിടെ നിന്നിട്ട് വണ്ടി കയറി വണ്ടി കയറി അപ്പം മലയാളി ഒരു കിളിയും ഒരു തമിഴ്നാട്ടിലൊരു അണ്ണനും ഭയങ്കര കമ്പനി എന്ന് വെച്ചാൽ ഭയങ്കര കമ്പനി, അതായത് ഭയങ്കര സ്നേഹം, അതായത് എന്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങളും എല്ലാം. ഞാൻ ഡയറിയിൽ അന്ന് വണ്ടി യാത്ര ചെയ്തപ്പം ഞാൻ എൻ്റെ ഡയറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറിയിൽ എഴുതി തുടങ്ങി രാത്രിയിൽ. അപ്പം എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഞാൻ ഇറങ്ങിയ ദിവസമില്ല, എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് എന്തായി എന്തായി എവിടായി എവിടായി ഇറങ്ങിയോ കയറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡാണ്, ഭയങ്കര സന്തോഷം. ആ ജീവിതത്തിൽ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് വേണോ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം പറഞ്ഞു ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെല്ലാവരും പറഞ്ഞ് സന്തോഷത്തോടെ യാത്ര തുടങ്ങി. അത് അങ്ങനെ യാത്ര മുന്നോട്ട് ഇങ്ങനെ പോവാണ്. പോയിട്ട് എൻ്റെ മനസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലോറി ഡ്രൈവർ ലോറിയിലിരുന്ന് ഞാൻ കണ്ട ആ യാത്ര രാത്രിയിലെ ആ ഒരു സുഖമുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ കാണും. എന്താണ് ഞാൻ പോവാണ്, ഞാൻ രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ കൊണ്ടിരുന്ന് കണ്ട സ്വപ്നം ഞാൻ നേടി, ഞാൻ യാത്രകൾ പോവാണ്, ഞാൻ ഇത് ഉള്ളതാണോ എന്നുള്ളൊരു ഭയങ്കര ഹാപ്പി. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം, പറഞ്ഞാൽ പറ്റാത്തത്ര സന്തോഷം. അങ്ങനെ വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊക്കെ ഒരു മെമ്മറി ആക്കണമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ രാത്രി ആയതുകൊണ്ട് അങ്ങനെ എടുത്തില്ല. പിന്നെ ഇതെഴുതി ഡയറി എഴുതി ആ പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കിളി കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയാണ്, കിളി ഉറക്കുക. കിളി എൻ്റെ അടുത്ത് പറഞ്ഞ് ആ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാസ്ക് നമ്മുടെ ഇവിടുത്തെ മാത്രമേ വെച്ചാൽ മതി, അങ്ങോട്ട് മുമ്പ് വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങി ഒരുപാടായി, അതായത് ചെക്ക് പോസ്റ്റൊക്കെ എത്തി. തമിഴ്നാട്ടിലെ പുള്ളി എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. ഇടയ്ക്കൊരു നാലഞ്ച് തവണ ചായ കുടിക്കാറായി, അപ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകും ബാ ഇറങ്ങും. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വിട്ടിരിക്കാന്ന് പറഞ്ഞു. നമ്മളിപ്പം പോയി എൻ്റെ ഒന്നാമത്തെ കാര്യം എൻ്റെ ബാഗ് പാസ്പോർട്ട് എല്ലാ കാര്യങ്ങളും ബാഗ് ഫ്രണ്ടിൽ വെച്ചേക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോവാം. പോയി കഴിഞ്ഞാൽ ഒരു വട്ടം പോയിട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി കയറി. പിന്നെ നമുക്കറിയത്തില്ല ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും നമുക്കറിയത്തില്ല. പക്ഷേ ലോറിക്കാരുടെ ഒരു സാധനങ്ങളിൽ ഒരിത്തിനും ഒന്നും തൊടത്തില്ല, കാര്യം അവരെ നല്ല രീതിയിൽ അറിയാം എല്ലാവർക്കും, അതുകൊണ്ടൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു നാലഞ്ച് വട്ടം. അപ്പോൾ കിളിയൊക്കെ ഉറങ്ങുമായതുകൊണ്ട് ആ പുള്ളി എന്നെ തുറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ നീ എന്താ ഇറങ്ങി നമുക്ക് ഒരുമിച്ച് ചായ കുടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കാൻ പോയി. ഇഷ്ടംപോലെ ചായ കടി എന്ത് വേണേലും മേടിച്ചിട്ട് പൈസ കൊടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ, അത്രയും സ്നേഹമായിരുന്നു. പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ നോക്കി. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്താണ് ഒരുപാട് ലോറിക്കാരെ ഈ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ചെറുക്കനുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പം നിങ്ങൾ മധുര അങ്ങനെ അത് വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവനെ അവിടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിനും രാവിലേക്ക് എല്ലാവരും നിന്നില്ല, ആരും അങ്ങനെ കഴ റൂട്ടിലോട്ടൊന്നുമല്ല പോകുന്നത്, റൂട്ടില്ല വണ്ടി കുറവാന്നൊക്കെ പറഞ്ഞ് നിന്നു. അപ്പം എന്നിട്ട് ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ തിരിച്ച് ഇതുപോലെ തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ നീ മധുര എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ സുഖമായിട്ട് കൊണ്ട് ഇങ്ങോട്ട് ആക്കാമെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് നല്ലൊരു പുള്ളി, നല്ലൊരു പുള്ളി എന്ന് വെച്ചാൽ നല്ലൊരു പുള്ളി. ആ പുള്ളിയുടെ ഞാൻ വണ്ടി കയറുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കോൺടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ അവരുടെ പേര് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫോണിലാണ് എഴുതിയിട്ടിരുന്നത്. ഫോണിൽ ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമായിരുന്നു, എപ്പോഴും ബാഗ് തുറന്ന് ബുക്ക് എടുക്കത്തില്ലായിരുന്നു. അതെനിക്ക് എഴുതണമെന്ന് തോന്നുമ്പം മാത്രമേ ഞാൻ എടുക്കത്തുള്ളായിരുന്നു. അങ്ങനെ പുള്ളിയുടെ പേര് നമ്പറൊക്കെ ഞാൻ എൻ്റെ ഫോണിലാണ് സേവ് ചെയ്തിട്ടിരുന്നത്. ആ ഫോൺ എൻ്റെ ആക്സിഡൻ്റ് ആയിപ്പോയപ്പം ഇതായിപ്പോയി പൊട്ടിപ്പോയി. അപ്പം ആ പുള്ളിയുടെ പേരതാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. അങ്ങനെ പുള്ളി ഞങ്ങളപ്പം ഇങ്ങനെ യാത്ര ചെയ്തു. രാത്രിയൊക്കെ കഴിഞ്ഞ് നേരെ രാവിലെ ഒരു 3-4 മണിയായപ്പോഴത്തേക്കും
ഒരു ഞങ്ങൾ നേരെ ഒരു കുറച്ച് ഓടി. അപ്പം ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിനി കുറച്ച് നേരം ഉറങ്ങാം, ഒരു കാര്യം ചെയ്യും, നീ അവിടെ കിടന്നോളാം പറഞ്ഞു. അതായത് സീറ്റിന് തൊട്ട് ബാക്കിൽ ഒരു സീറ്റുണ്ട്, ആ സീറ്റിൽ ഞാൻ കിടന്ന്, കിളി ആ ഡോർ തുറന്ന് കയറുന്ന അവിടുന്ന് നേരെ കിടന്നു. ലോറിക്കാരൻ ഞാൻ കിടക്കുന്ന സ്ഥലത്താണ് ആ ലോറിക്കാരൻ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലോറിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ അവിടെ തന്നെ കിടന്നു, അവിടെ തന്നെ നീ കിടന്നു, ഞാൻ മാറി കിടന്നോളാം പറഞ്ഞു. അങ്ങനെ ആ പുള്ളി ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ചേർന്ന് കിടന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹം, ഒരു ഒരു അനിയൻ ചെറുക്കനോ ഒരു സഹോദരനെ പോലെ ആണ് എന്നെ കണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് യാത്രയ്ക്ക് ഒരുപാട് ഇനിയും പോകുന്നിടത്തും എങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പമ്പിൻ്റെ സൈഡിൽ കിടന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്ന് ഉറങ്ങി രണ്ടെല്ലാവരും. ഞാനങ്ങനെ വലുതായിട്ട് ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, എന്താ അങ്ങനെയുള്ള കിടന്ന് ഇതില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കുറച്ചൊക്കെ ഉറങ്ങി, ഭയങ്കര തണുപ്പായിരുന്നു, ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നേരം വെളുക്കാറൊക്കെ ആയി, ഒരു സമയമായി, അഞ്ചര അഞ്ച് ആറ് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കിനും നേരെ വണ്ടി മധുരയിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം രാവിലെ നേരം വെളുക്കുന്നൊക്കെ കണ്ടുപോകൊണ്ടിരിക്കുകയാണ്, വണ്ടി പോകുന്നു, കിളി ഇപ്പോഴും ഉറക്കമാണ് കേട്ടോ, കിളിച്ചേട്ടം ഭയങ്കര ഉറക്കം. അങ്ങനെ വണ്ടി പോവാണ്, പോയിട്ട് എന്നെ മധുരേ പോകുന്ന അവർ റൈറ്റാണ് പോകുന്നത്, എനിക്ക് പോകേണ്ടത് നേരെ. ഇനി എൻ്റെ ലക്ഷ്യം ബാംഗ്ലൂർ റൂട്ട് പിടിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ എന്നെ ഒരു സൈഡത്ത് ഡ്രോപ്പ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തെങ്കിലും സൂക്ഷിച്ച് പോകണേ, ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹത്തോടൊക്കെ പറഞ്ഞ് വിട്ടുപിരിഞ്ഞ്. അതെന്തോ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു എനിക്ക്, കാര്യം ആദ്യ യാത്രയിൽ ആദ്യ അനുഭവമാണത്, നല്ല രീതിയിൽ നമ്മളെ നോക്കി കൊണ്ടുവന്ന ഒരിതാണ് ആ പുള്ളി കാണിച്ച്. പിന്നെ അവിടെ നിന്ന് ഇനി പിന്നെ നടന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയും. ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കൊരു മടിപ്പാവും, അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിച്ചൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു എനർജിയാണ്, അതായത് അടുത്ത വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഇത്ര ആൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ഫീൽ, ഒരു സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.